സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് വിത്ത് അണ്ണാത്ത കിടക്കാച്ച വീഡിയോ ഫിഫ മൊബൈൽ ഫ്രണ്ട്സ്. വീണ്ടും നമ്മുടെ സ്വന്തം ഫിഫയിലിരിക്കുകയാണ്. സോ തമ്മിൽ കണ്ടപ്പോൾ നമ്മുടെ സീരിയെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. സോ സീരിയെ കുറിച്ചാണ് പറയാൻ പോകണത്, അതിനെ കുറിച്ച് ഫ്രീ പ്ലേയേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകണം. സോ വീഡിയോ കാണാൻ പുതിയ വ്യൂസ് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് നോട്ട് 1K ആണ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് 600 സബ് അടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. താങ്ക് യു വെരി മച്ച്. സോ നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ സബ് കൂടുന്നതോറും നമ്മൾ 1K മൈൽ സ്റ്റോണിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെറും 602 സബാണ് ഫ്രണ്ട്സ് ഇപ്പോൾ. സോ ഇനി നമുക്ക് വെറും 398 സബ് മാത്രം മതി 1K അടിക്കാൻ. സോ എല്ലാവരും അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. സോ ഫ്രണ്ട്സ്, അതിന് മുന്നേ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ലൈക്ക് ടാർഗറ്റ് 55 ആണ്. സോ അതുകൂടി അടിച്ചുപൊട്ടി, അതൊന്നും പറയാൻ മറന്നുപോയി, അത് വിട്ടുപോയി. അപ്പോൾ നമ്മൾ അതുകൊണ്ട് അടിച്ചുപൊട്ടിയ. പിന്നെ നമ്മുടെ ടീമിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മളെ ആൾക്കാരൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഗരീഞ്ച അപ്പോഴും അതേപോലെ തന്നെ, വേറെ ഒരു ഗരീഞ്ചനെ വിറ്റിട്ട് നമുക്ക് വേറെ ഒരു റൈറ്റ് വിങ്ങിനെ വാങ്ങണമെന്നൊരിതുണ്ട്. ഇപ്പം ഗരീഞ്ച തൽക്കാലത്തെ ഗരീഞ്ച ഇരിക്കില്ല ഫ്രണ്ട്സ്. 111 ആൾക്കാരുടെ വില കുറയുമ്പോൾ നമുക്ക് ഈട്ടോനെ വാങ്ങണം ഫ്രണ്ട്സ്. ഈട്ടോ നല്ല റൈറ്റ് വിങ് ആണ്, ഗരീഞ്ചയുടെ ബെറ്റർ ആണ്. സോ ഈട്ടോ നമുക്ക് വാങ്ങാം വില കുറഞ്ഞാൽ. ഇപ്പം നമ്മുടെ സീരിയയിലോട്ട് പോവാം. ലെവൽ ഞാൻ പ്രവചിച്ച് തന്നെ നടന്നു ഫ്രണ്ട്സ്. ഞാൻ ഇന്നലെ പറഞ്ഞു എന്തായാലും 110 മൂന്ന് പേരെ അവർ ഇറക്കിയിട്ടുള്ളൂ. സോ 115 സെൻറ്റർ ബാക്ക് ബ്രഹ്മറെ നമുക്ക് കിട്ടാൻ ചാൻസ്. കാരണം നമ്മൾ കഴിഞ്ഞ ലീഗ് വണ്ണിൽ നമ്മൾ മെഡീനെ കിട്ടി. സോ ഇതിൽ എന്തായാലും സെൻറ്റർ ബാക്ക് കിട്ടില്ല. ആദ്യം പറഞ്ഞാൽ 2 സെൻറ്റർ മീഡ് റാബിയോട്ട് അല്ലെങ്കിൽ പറയില്ല. അതിൽ ഞാൻ പറഞ്ഞ റാബിയോട്ട് ഇറക്കി വരാൻ ചാൻസ് എനിക്ക്. കാരണം എനിക്ക് റാബിയോട്ട് വരാൻ ഇഷ്ടമാണ്. കാരണം റാബിയോട്ടിൻ്റെ വലിയ കാർഡ് വരണമെന്ന് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടണം ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ റാബിയോട്ടിൻ്റെ കാർഡ് തന്നെയാണ് ഫ്രണ്ട്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണത്. അത് പൊളിച്ചിട്ട് കിട്ടുക. ഗ്രാബിൻ്റെ കടയിൽ നമുക്ക് ലെവൽ കിട്ടണത്. എന്തായാലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ വാൽവർഡേ ഉണ്ട്. അപ്പോൾ ആരെ മാറ്റണം എന്നൊക്കെ അറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം വാൽവർഡേ മാറ്റിയിട്ട് റാബിറ്റ്. കാരണം ഭയങ്കര ഹൈറ്റാണ് ഫ്രണ്ട്സ്. 6-4 ഉണ്ട്. സോ നല്ല ഹൈറ്റുള്ള പ്ലെയറാണ്. ലോങ് പാസിംഗ് ആണ്. സ്കിൽ ബൂസ്റ്റ് സെയിം സ്കിൽ ബൂസ്റ്റ് തന്നെയാണ്. സോ ആളുടെ എത്ര നല്ലത് ലോങ് പാസിംഗ്. 150 ഷോർട്ട് പാസിംഗ് അതിനാലും കൂടുതലുണ്ട്. സോ ആള് ലെവൽ തന്നെയാണ് ഫ്രണ്ട്സ്. റാബിയോട്ട് റാബിയോട്ടിന് കാർഡൊക്കെ വെച്ചാൽ പൊളിക്കുക. ഇന്ന് പിന്നെ 103 പ്ലസ് പ്ലാക്ക് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ നമുക്ക് കിട്ടിയത് 109 ഒരാളാണ് ഫ്രണ്ട്സ്. സോ 103 109 കിട്ടി. ഇന്ന് കിട്ടിയതാണ് ഫ്രണ്ട്സ്. എങ്ങനെയാണ് 100 180 ഒരാളെ കിട്ടി? ഭാഗ്യം തന്നെ പറയട്ടാ. സോ നമുക്ക് ഭാഗ്യത്തിൽ ഇതിൽ നമുക്ക് 109 കിട്ടി. ഇപ്പം നമുക്ക് വീണ്ടും ട്രാൻസ്ഫർ ടിക്കറ്റ് തന്നെയാണ് കിട്ടണം. സോ ഇപ്പോൾ അടുത്ത നമുക്ക് നെക്സ്റ്റ് ഒരു അൺടിൽ നെക്സ്റ്റ് ഗ്യാരണ്ടീഡ് പ്ലെയർ. ഓക്കെ, ഇപ്പം നമുക്ക് 2 കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ഗ്യാരണ്ടി പ്ലെയർ ആവും. ഇതിൽ നമ്മൾ ഒരേ ഈ ടയർ 1 എല്ലാ പ്ലെയേഴ്സും ക്ലെയിം ചെയ്താലേ അടുത്ത ടയറിലോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ലാസ്റ്റ് തേർഡ് ടയറിലാണ് റാബിറ്റ് കിട്ടുക. ഇപ്പോൾ ഇതിൽ ഞാൻ 103 ബാക്ക് വണ്ണിലൊക്കെ, ഇതിൽ 104 വേറെ 103 ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ടയർ 2 പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് റാബിയോട്ടിനെ കിട്ടും. പക്ഷേ ഭാഗ്യം വേണം, കുറേ ഇത് എടുക്കും. ഇത് ഉണ്ടാവണത് 21 ഇത് ഉണ്ടാവണം ഒരാഴ്ചയിലും. സോ അത് കൊള്ളായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ സീരിയ പാസ്, ഇതിലാണെങ്കിൽ കുറച്ച് വേഴ്സ് അറ്റാക്കൽ ഉണ്ട് ഫ്രണ്ട്സ്. അതൊക്കെ കുറേ ഉണ്ട് കേട്ടോ. ലോക്ക് ഡ്രാഫ്റ്റ് വിന്നിങ് വേഴ്സ് അറ്റാക്ക് മാച്ച്. ഓക്കെ, ഇന്ന് ഓക്കേ എന്നല്ല പറഞ്ഞ ആവാം. റിഫ്രഷ് അവിടുത്തെ നാളെയും റിഫ്രഷും. പിന്നെ നമുക്ക് ഡെയിലി ആഡ് കാണാൻ പറ്റും. ഓക്കെ, ഒരു ആഡ് ഒരു ദിവസം കാണാൻ പറ്റുള്ളൂ, അതങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഇത് ഇപ്പോൾ സ്കിൽ ഗെയിമും പിന്നെ മാച്ചും ഒരു ദിവസം 2 വേണമെങ്കിൽ കിട്ടും. 2 വെച്ച് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് കളിക്കാൻ പറ്റും. ഭാഗ്യമുണ്ട് നമുക്ക് ആ പാക്കും പൊളിക്കാം. പിന്നെ ഇതിൽ സീരിയ പാസിൽ നമുക്ക് ഫ്രീ ആയി കിട്ടുമ്പോൾ ചെസ്നീനെ തന്നെയാണ്. 109 ഗോൾ കീപ്പർ നമുക്ക് ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളതിൽ കോബലുണ്ട്. സോ ചെസ്നീൻ്റെ ആവശ്യം എന്തായാലും വരില്ല. ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട്, ഹൈറ്റ് അഡ്വാൻറ്റേജ് ഒന്നുമില്ല. 6 രണ്ടുപേരും. എന്നാലും ചെസ്നിയുടെ ആവശ്യം നമുക്ക് വരില്ല. പിന്നെ നമുക്ക് പ്രീമിയം പാസ് എടുത്തവർക്ക് റഫേൽ ലിയോനെ കിട്ടും. സോ റഫേൽ ലിയോയുടെ കാർഡ് കൊള്ളായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. നല്ല സ്റ്റാറ്റ്സ് ഒക്കെ റഫേൽ ലിയോയുടെ കാർഡ്. ഓക്കെ, അതായത് പ്രീമിയം പാസ് എടുത്ത ആൾക്കാർക്ക് കിട്ടും, നമുക്കത് കിട്ടില്ല. നമുക്ക് ചെസ്നീനെ കിട്ടുള്ളൂ, കാരണം നമ്മൾ പ്രീമിയം പാസ് ഒന്നും എടുത്തിട്ടില്ലല്ലോ. സോ അതങ്ങനെ തന്നെയാണ്. നമുക്ക് സീരിയ പാസ് അത് ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവരുടെ കളക്ഷൻസിലോട്ട് പോകണം, ടോൾസ് കളക്ഷൻസ്. അതായത് കുറേ നല്ല പ്ലേയേഴ്സ് നമുക്ക് സ്റ്റാറ്റ്സ് ഒന്ന് നോക്കണം. എനിക്ക് കുറച്ച് ആൾക്കാർ സ്റ്റാറ്റ്സ് ഒന്ന് നോക്കാണ്ട്, അതിൽ റോസിമാരുടെ സ്റ്റാറ്റ്സ് ഞാൻ അതിന് മുന്നേ നോക്കി. എന്തായാലും നമുക്ക് കാണിക്കാം നിങ്ങൾക്ക്. നമുക്ക് ഈ 103 ക്ലാസ് കിട്ടിയ 109 ലൊബോട്ട്കേനാണ് കിട്ടിയത്. ഇപ്പോൾ ടീമിൽ വെച്ചിട്ടൊന്നുമില്ല, കാരണം 109 എൻ്റെ എനിക്ക് ആവശ്യമൊന്നുമില്ല. ലൊബോട്ട്കേനെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ഇതൊക്കെ കിട്ടിയത് ഭാഗ്യത്തിനായിട്ടോ കിട്ടിയത്? ഇത് റൊമാഗ്ലോലി ആവോട്ടോ, എനിക്കറിയില്ല. പിന്നെ നമുക്ക് ഇന്ന് റാബിയോട്ടിനാണ് F2 പിന്നെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോണത്. പിന്നെ മിലിക്കിനെ സെർച്ചൊക്കെ നമ്മൾ സ്റ്റാറ്റ്സ് ഒന്നും നോക്കിയില്ല.
നല്ല സ്റ്റാറ്റ്സ്, 47 പ്ലസ് ഒക്കെ നല്ല സ്റ്റാറ്റ്സ് ഒക്കെ ആണ്, കുഴപ്പമില്ല. അയാളുടെ വിഷനാണ് അയാളുടെ സ്കിൽ ബൂസ്റ്റും. കൊള്ളാം. ഒക്കെ എത്ര ഹൈറ്റാ? 6'3" ഓക്കെ. പിന്നെ ഹെർണാൻഡസിൻ്റെ 48 കേട്ടോ പേസ്. ഹെർണാൻഡസ് 112 കാർഡ് ലെഫ്റ്റ് ബാക്കിൻ്റെ ഇറങ്ങിയിട്ട്. കൊള്ളാം, എന്തായാലും കൊള്ളാം. പിന്നെ നമ്മുടെ കവാക്ഷരിയാ, അതിന് മുന്നേ നമുക്ക് റഫേലിയുടെ കണ്ടു. പിന്നെ കവാക്ഷരിയുടെ നമുക്ക് നോക്കണം. 151 പേസ്, അത് കൊള്ളായിരുന്നു കേട്ടോ. അത് 40. അങ്ങനെ കവാക്ഷരിയുടെ ബെസ്റ്റ് കാർഡ് ഇറങ്ങിയിട്ടുണ്ട്. 151 പേസ്, 40 ഷൂട്ടിങ്, 152 ഡ്രിബ്ലിങ്, 33 പാസിങ്. ബോൾ കൺട്രോൾ ആണ് സ്കിൽ ബൂസ്റ്റ്. കൊള്ളാം, ലെവൽ തന്നെ ആയിട്ടുണ്ട് ഡിഫറൻസ് ആളുടെ. പിന്നെ അതിൽ എത്ര ആളുടെ ബോൾ കൺട്രോൾ ആണ്? 153 ഒക്കെ ബോൾ കൺട്രോൾ ലെവൽ. കൊള്ളാം. കവാക്ഷലിയ കൊള്ളാം, നല്ല പേര്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പേരൊക്കെ കൊള്ളാം. പിന്നെ മാർട്ടിനസ്, നമ്മുടെ മലയാളം മാർട്ടിനസ് കാർഡ്, അതിൽ 131 പേസ്, 45 ഷൂട്ടിങ്, 36 ഫിസിക്, 39 ഡ്രിബ്ലിങ്. കുഴപ്പമില്ല, നല്ല കാർഡ് തന്നെയാണ്. 36 ഫിസിക്കൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്, നല്ല ഇത് തന്നെയാണ്. ഓക്കെ, ഇതിൽ കുറേ ആളുടെ ടാർഗറ്റ് മാനാണ് ആളുടെ സ്കിൽ ബൂസ്റ്റ്. പിന്നെ ഓസിമൻ, ഓസിമാൻ്റെ കാർഡ് ഇറങ്ങിയിരുന്നു. 140 പേസ്, 46 ഷൂട്ടിങ്, 33 ഫിസിക്ക്. മാർട്ടിനസ് ഫിസിക്ക് കുറവാണ്, എന്തായാലും ഫിസിക്ക് ഉണ്ട്. പിന്നെ 34 ഡ്രിബ്ലിംഗ് ഉണ്ട്, 108 പാസിംഗ് ഉണ്ട്, 46 ഷൂട്ടിങ്. അത് ലെവൽ, അത് പൊളിച്ചുണ്ട്. എന്താ ഷൂട്ടിങ്ങിൽ കുറച്ചുണ്ട്, ഷൂട്ടിംഗ് തന്നെയാണല്ലോ സ്കിൽ ബൂസ്റ്റും. സ്പീഡ് ഡ്രിബ്ലറും കൂടിയാണ് ആള്, ഡ്രിബ്ലർ, സ്പീഡ് ഡ്രിബ്ലറാണ്, ട്രെയ്ച്ചിലുണ്ട്. എന്തായാലും കൊള്ളാട്ടോ. അതിൽ 55 പൊസിഷനിങ്ങൊക്കെയാണ് ആള് കാണിക്കണത്. 54 ഫിനിഷിങ്ങും, ഫിനിഷിങ്ങൊക്കെ നല്ലുണ്ടോ വിക്ടർ ഓസിമൻ്റെ. ഡിബാലയുടെ കാർഡ് ഞാൻ കണ്ടില്ല കേട്ടോ. ഡിബാലയുടെ എന്താ, 24 പേസ്, 43 ഷൂട്ടിങ്, ഓക്കെ, 36 ഡ്രിബ്ലിങ്, 34 പാസ്, 47 ഡ്രിബ്ലിങ്. കൊള്ളാം. ഫിനിഷിംഗ്, ഫിനിഷിംഗ് ആണ് അല്ല സ്കിൽ ബൂസ്റ്റ്, അത് കൊള്ളാം. സെൻറ്റർ ഫോർവേഡ് അല്ല കാർഡ്. ഇഞ്ചുറി പ്രോൺ വിക്ടർ പ്ലെയർ, ലോങ് ഷോട്ടേക്കാൾ പ്ലേ മേക്കർ ട്രൈറ്റ് ഉണ്ട്. ഓ, അത് പൊളിച്ച്, പ്ലേ മേക്കർ ട്രൈറ്റ് ഉണ്ട് കേട്ടാ, എന്തായാലും പൊളിച്ചിട്ടുണ്ട്. കൊള്ളാം. സോ അതൊക്കെ നമുക്ക് ഇപ്പം അത്ര തൽക്കാലം നമുക്ക് ഇതൊക്കെ മതി. വരലയുടെ പാസും കൂടാല്ലോ. റാബിയുടെ നോക്കുമ്പോൾ വരലൊക്കെ 46 പാസിംഗ് ഉണ്ട്, കുഴപ്പമില്ല. വരല റാബിയുടെ ലോങ് പാസിംഗ് ആണ് ആളുടെ സ്കിൽ ബൂസ്റ്റ്. രണ്ട് പേരും ലോങ് പാസിംഗ് തന്നെ സ്കിൽ ബൂസ്റ്റ്. ബ്രഹ്മറുടെ കാർഡ് നമുക്ക് കിട്ടാൻ പോകില്ല. പിന്നെ സ്മോളിങ്ങിൻ്റെ കാർഡ്, സ്മോളിങ് 115 വേറെ സെൻറ്റർ ബാക്ക് ആണ് ആൾക്ക്. 38 ഡിഫിസിക്കും, 50 ഡിഫൻസും, 36 49. അപ്പം ആ സ്മോളിങ് തന്നെ കേട്ടോ സ്റ്റാച്ചിൽ ബെറ്റർ. ഓക്കെ, 108 പ്ലസ് അല്ലെങ്കിൽ കോയിൻസ് ആണ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 2500 കൊടുത്താൽ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. പിന്നെ കക്കട കാർഡ് നമുക്ക് ഇറങ്ങിയിട്ട് ടോർച്ച് ഐക്കൻസ് നമുക്ക് വിളിച്ചതിലൂടെ നമുക്ക് കക്കട കാർഡ്. 45 പീസ്, 50 ഷൂട്ടേക്ക്, ഓക്കെ, നല്ല ഷൂട്ട്. ഓ, ലെവൽ ഇതൊക്കെ സ്ട്രാറ്റ്സ് ഒക്കെ പൊളിച്ചു കൂട്ടാ. ലോങ് ഷോട്ട്സ് ആണ് ആളുടെ ട്രേറ്റ്, സ്കിൽ ബൂസ്റ്റ് ലോങ് ഷോട്ട് തന്നെയാണ്. ഇഞ്ചോ പ്രോണൊക്കെയാണ്, പ്ലേ മേക്കർ ട്രേറ്റ് ആണ്, അത് പൊളിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ലിനേക്കറുടെ കാർഡ് എനിക്ക് നോക്കണുണ്ടായിരുന്നു, ആളുടെ സ്ട്രൈക്കറിൻ്റെ കാർഡ്. 39 പേസ്, 53 ഷൂട്ടിങ്, 20 പേസ്, 31 ഡ്രിബ്ലിങ്, ഫിനിഷിംഗ് ആണ് സ്കിൽ ബൂസ്റ്റ്. ഓക്കെ, ട്രൈസ് ടു ബീറ്റ് ഓഫ് സൈഡ് ട്രാവ്, സോളിഡ് പ്ലെയർ ആണ് ആളുടെ. വേറെ ടീം പ്ലെയറും കൂടിയാണ് ട്രേറ്റ്. ഓക്കെ, കൊള്ളാം കൊള്ളാം. 89 ഫിനിഷിംഗ് ആണ്, 60 ഷോർട്ട് പവർ ഒക്കെ ഉണ്ട്, 53 ഷൂട്ടിംഗ് ഒക്കെ ആണ് ആളുടെ. ലിനേക്കർ. പിന്നെ നമ്മുടെ ജെറാർഡ് സെൻട്രൽ ഡിഫെൻഡിങ് മിഡിൻ്റെ കാർഡ്, 47 മാസം, 37 ഡിഫൻസ് വർക്ക്, 29 ഫിസിക്ക്, 23. ഓക്കെ ഓക്കെ, കൊള്ളാം കൊള്ളാം. ഇൻറ്റർസെപ്ഷൻ ആണ് സ്കിൽ ബൂസ്റ്റ്, കാരണം കാർഡ് സെൻറ്റർ ഡിഫെൻഡിങ് മിഡാലോ. കൊള്ളാം. പിന്നെ നമ്മുടെ സീമൻ്റെ കാർഡ് നോക്കണമല്ലോ. 145 ഡൈവിങ്ങിൽ കുറവാട്ടാ സീമിന്, 6'4" ഉള്ളൂ ഡൈവിങ്ങിൽ കുറവ് നമ്മുടെ കോബിലേ ഉള്ളു. പക്ഷേ 56 പൊസിഷൻ, 56 ഹാൻഡ്ലിങ്, 53 റിഫ്ലക്സ്, 57 കിക്കിങ്. കിക്കിങ് എന്തത്? ഓക്കെ കൊള്ളാട്ടോ. അല്ലേ, അതിലെ ട്രേസ് ലോങ് ത്രോ റേറ്റ് ആണ്, ഓക്കെ അത് കൊള്ളാം. അപ്പോൾ എനിക്ക് കൊള്ളാം, അതെല്ലാം കൊള്ളാം, അത് കൊള്ളായിട്ടുണ്ട്. ആളുടെ ഡൈവിങ് 45, ഡൈവിങ് കുറവാണ്. പിന്നെ നമ്മുടെ നമ്മുടെ സ്റ്റുവാൻ സ്റ്റേഗറിൻ്റെ കാർഡ് എത്ര? 31 പേസ്, 40 ഷൂട്ടിങ്, 45 പാസിങ്, 50 ഡ്രിബ്ലിങ്. ഓക്കെ, ഡ്രിബ്ലിങ് ആണ് ആളുടെ സ്കിൽ ബൂസ്റ്റും. കൊള്ളാം ഫ്രണ്ട്സ്. ഷോൺ സ്റ്റേഗർ റൈറ്റ് മിഡ് കാണാം, പ്ലേ മേക്കർ റൈറ്റ് തന്നെയാണ്, അത് കൊള്ളാം. പൊളിച്ചിട്ട് എന്തായാലും കൊള്ളാം. കാർഡ്സ് അവരൊക്കെ കൊള്ളാം, നല്ല കാർഡ്സ്. കക്കാട കാർഡാണ്, 115 ഇറക്കിയില്ല ഇപ്പോൾ അത്. ഓക്കെ, എന്തായാലും പൊളിച്ചിട്ട് ഫ്രണ്ട്സ്, കാർഡ്സ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ നമ്മൾ ഇന്ന് നമ്മൾ കുറച്ച് നമ്മൾ ടോട്ട്സ് മൊമൻ്റെ കാർഡിന് നെയ്മറുടെ കാർഡ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കഴിഞ്ഞ വീഡിയോ ഒരു വീഡിയോയിലും. സോ നെയ്മറുടെ കാർഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ലെവൽ കാർഡ് ഇറക്കണം, ലെഫ്റ്റ് വിങ്ങിൻ്റെ കാർഡ്. ആളുടെ ടോട്ട്സ് മൊമൻ്റ് ആണ്, പക്ഷെ 103 OVR, 113 OVR ഒക്കെ ഉണ്ട്. അതെന്തായാലും കൊള്ളാം. ടോട്ട്സ് മൊമൻ്റ് കാർഡ് തന്നെ കേട്ടോ, അതിൽ ആളുടെ ബോൾ കൺട്രോൾ തന്നെയാണ് ആളുടെ സ്കിൽ ബൂസ്റ്റ് നെയ്മറുടെ.
ഓക്കെ കൊള്ളാം, എന്തായാലും പൊളിച്ചിട്ടുണ്ട്. നെയ്മറിൻ്റെ കാർഡ് 111, അതായത് മുന്നേ ഇറങ്ങിയതാണ്, നമ്മൾ ഇപ്പോഴാണ് പറയണതേ ഉള്ളൂ. സോ ഇതിൽ നമുക്ക് വേറെ എന്തെങ്കിലും വാങ്ങാൻ പറ്റുമോ നോക്കിയോ, കേട്ടിട്ടില്ല. നമ്മുടെ ആരെ മാറ്റാൻ പറ്റും നോക്കി. ഇതിൽ ഒരാളെ പോലും വിൽക്കാനൊന്നും പറ്റില്ല. നമുക്ക് ഇനി ട്രാവോറിനെ വിൽക്കാം. നമ്മൾ ഡിയാസിൻ്റെ വില കുറഞ്ഞു 49 ആയി. ഓക്കെ റൈറ്റ് വിങ്ങിൻ്റെ ഓ വില കൂടിയിട്ടാ, കുറച്ചു നേരം നോക്കുമ്പോൾ 48 ആയിരുന്നു ഗരിഞ്ചയ്ക്ക്, ഇപ്പോൾ 49 ആയി. അപ്പോൾ വില കൂടി കൂടി വരുന്നുണ്ട്. ഗരിഞ്ചയ്ക്ക് 50 മില്യൺ അടിച്ചാൽ നമുക്ക് നമ്മുടെ അവിടെ എന്തായാലും 50 മില്യൺ ആയി. ഞാൻ എന്തായാലും വാങ്ങിയിരുന്നു ഗരിഞ്ചനെ വിൽക്കും, എന്നിട്ട് നമ്മൾ ആരെയും വാങ്ങണം, ഇറ്റോനെ വാങ്ങൂട്ടാ. പൈസ കുറഞ്ഞ ഒന്നും നോക്കണ്ട, വാങ്ങിയിരിക്കും. പൈസ കുറേ കുറയാതിരിക്കും, ഇറ്റോനെ വാങ്ങി. ഇറ്റോ സീനാണ്, അയാളുടെ കാർഡ്സിനെ പൊളിച്ചിട്ടുണ്ട്. 54 ഷൂട്ടിംഗ് 40 ഷൂട്ട് 54 പേസ്, 54 പേസ് 40 ഷൂട്ടിംഗ്, 31 പാസിംഗ്, 45 ഡ്രിബ്ലിംഗ്. നല്ല സ്റ്റാറ്റ്സ് ഒക്കെയാണ് ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആളെ വാങ്ങണം എന്നുണ്ട്. 111 ഫിസിക്കും ഉണ്ട്, നമ്മുടെ ഗരിഞ്ചേട്ടായാലും ഫിസിക്കും ഉണ്ട്. ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് ആളെ വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹം. ഒരു 10 മില്യൺ കുറയുന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പം തന്നെ വാങ്ങണോ നമ്മൾ ഗരിഞ്ച? ഇപ്പം തന്നെ വിറ്റിട്ട് ഇപ്പം തന്നെ ഇറ്റോനെ വാങ്ങണോ? ഇപ്പം നമ്മൾ വാങ്ങണ്ട, കുറച്ചതിന് വാങ്ങാമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കുറച്ചതിന് വില കൂടും, എനിക്ക് അതാണ് പേടിയേ. വേണ്ട ഫ്രണ്ട്സ്, ഇപ്പം തന്നെ വാങ്ങാതായിരിക്കും ബെറ്റർ. സോ നമ്മളിപ്പോൾ തന്നെ ഗരിഞ്ചയെ വിൽക്കാൻ പോവാണ്, ഇത് നമ്മൾ ഇറ്റോനെ വാങ്ങാൻ പോകണം. എന്തായാലും ഒരു കുഴപ്പമില്ല, നമുക്ക് ഒരു ഇതും പേടിയും വേണ്ട, പേടിക്കണ്ട. നമ്മൾ സെറ്റ് തന്നെയാണ്, ഗരിഞ്ചയുടെ ട്രെയിൻ ട്രാൻസ്ഫർ കൊടുക്കുക. എന്ത് ചെയ്യണം, കാശില്ലതിൻ്റെ ഒരു ഇതേ. ഞാൻ ഇപ്പം തന്നെ ഗരിഞ്ചയെ വിറ്റിട്ട് അവിക്കാൻ പോകാൻ പറഞ്ഞത്, നമുക്കിവിടെ ഇറ്റോനെ വാങ്ങണ്ട്. ഇറ്റോനെ നമ്മൾ വാങ്ങി, അത്രേ ഉള്ളൂ, വാങ്ങിയെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പം തന്നെ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഗരിഞ്ചനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് വിറ്റ് പോയത് എന്തായാലും നമുക്ക് ഏറ്റവും വാങ്ങണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. വിറ്റ് പോയവരിക്കായിരുന്നു, പെട്ടെന്ന് വിറ്റ് പോയാൽ നമുക്ക് എപ്പോഴും. ഓക്കെ വിറ്റ് പോയിട്ടുണ്ട് ഫ്രണ്ട്സ്, ഗരിഞ്ച വിറ്റ് പോയിട്ടുണ്ട്. ലെവൽ എന്തായാലും പൊളിച്ചിട്ടുണ്ട് ഗരിഞ്ച. നമ്മൾ വിറ്റ് പോയിട്ടുണ്ട്, 43 മില്യൺ കിട്ടിയിട്ടുണ്ട്, 157 മില്യൺ ആക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇപ്പോൾ നമ്മുടെ എവിടെ പെട്ടെന്ന് വാങ്ങിക്കോ, പൈസ കൂടിയേ തീർന്ന്. ഓക്കെ ഇറ്റോ ഇവിടെ സീൻ, ഇറ്റോ എവിടെടാ, ഇറ്റോ മോനെ ആ ഐ ആം കമ്മിങ് ഡ്രാ. ഇറ്റോ വാങ്ങി, ഇറ്റോനെ വാങ്ങി. ഞാൻ 97 മില്യനാവുള്ളൂ, കുഴപ്പമില്ല, വാങ്ങിക്കോ, ഒരു സീനും ഇല്ല. ഇറ്റോ നമ്മളെ ടീമിൽ കയറുന്നുണ്ട് ഫ്രണ്ട്സ്. ബാസാലം വാങ്ങാത്ത കാരണം വില കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ വാങ്ങാത്തതന്നെ. സോ ഇറ്റോ നമ്മളെ ടീമിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ഇറ്റോ ഓക്കെ യാ മോനെ, ഇറ്റോ കിട്ടിയിട്ടുണ്ട്. പൊളി 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 പൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് എന്തായാലും പൊളിച്ചിട്ടുണ്ട് ഇറ്റോ, നമുക്ക് ടീമിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും പൊളിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. എത്ര 60 മില്യൺ എത്രയോ എത്രയാണ് കേട്ടോ, എന്തോ കിട്ടിയിട്ടുണ്ട് ഇറ്റോ, നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും പൊളിച്ചിട്ടുണ്ട്, 111. രണ്ടുപേർക്കും ഒരേ തന്നെയാണ്, എന്തായാലും സ്റ്റാറ്റ്സിന് നോക്കിയിട്ടാണ് ഞാൻ ഇറ്റോനെ വാങ്ങിയത് തന്നെ. ഇറ്റോ സീന് പൊളിച്ചിട്ടുണ്ട്, ഇറ്റോ പൊളിച്ചിട്ടുണ്ട്, ഇറ്റോനെ നമ്മൾ കയറ്റിയിട്ടുണ്ട്. ആദ്യമായിട്ട് ചുമ്മാ കണ്ടോണ്ടെങ്കിൽ തോന്നി ഇറ്റോനെ എന്തായാലും വാങ്ങണം, കാരണം ഇറ്റോ നല്ലൊരു റൈറ്റ് വിങ് ആണെന്ന് പറയണു. ഫ്ലാഷൊക്കെ 166 പേസ്, 50 ഷൂട്ടിംഗ്, 57 ഡ്രിബ്ലിംഗ്. ഓക്കെ ഇപ്പോൾ നമ്മൾ ഡിയാസ് ആയിട്ട് നോക്കിയാലോ, ഓക്കെ 25 അല്ലോ. അയ്യോ വേറെ കൂടി കുറഞ്ഞു ഫ്രണ്ട്സ്, കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. ബോൾ കൺട്രോൾ ആലോ, ഓക്കെ കുറച്ച് കുറച്ച് ഇത് ഫുൾ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇറ്റോ നമ്മൾ ടീമിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ലെവൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇറ്റോ വന്നതിൽ. 169 പേസാണ് നമ്മുടെ ഡിയാസിന്. വേണമെങ്കിൽ നമ്മുടെ ഇറ്റോക്ക് എത്രയാ, അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. 174 പേസ്, ഇജ്ജാതി അടേ ഇജ്ജാതി പേസ് പറക്കാള്, പറക്കലെച്ച പറത്തു പോവാ. ഇജ്ജാതി ഇജ്ജാതി അത് ലെവൽ പൊളിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 74 പേസ്, 15 ലെവൽ കൂട്ടിയപ്പോൾ തന്നെ നല്ല സ്റ്റാമിന ഉണ്ട് ആൾക്ക്. ലെവൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലെവൽ ഇറ്റോ നമ്മൾ ടീമിൽ ജോയിൻ ചെയ്തിരിക്കും, ഇപ്പോൾ നമ്മുടെ ടീമിനെ പൊളിച്ചിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോയി. ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ റോട്ട് 1K ആണ്, അത് പഴയത് തന്നെ വെറും 398 സബ് മാത്രം, എല്ലാവരും അടിച്ച് പൊട്ടിയാ. സോ പിന്നെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാറ് 55 ആണ്. സോ എല്ലാം കൂടി എന്തായാലും അതുകൂടി എല്ലാവരും അടിച്ച് പൊട്ടിയാ. അപ്പോൾ നമുക്ക് അടുത്തൊരു കിട്ടിക്കാച്ച് വീഡിയോ വരുന്നതായിരിക്കും. ബൈ.